അദ്ദേഹത്തിൻ്റെ മഹത്വം. ഒരു യോഗ്യതയില്ലാത്തവരെ കർത്താവ് സ്നേഹിച്ച് ഈ സ്ഥാനത്ത് കർത്താവ് കൊണ്ടുവന്നതിന് അദ്ദേഹത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ കർത്താവ് ഈ സമയം നിർണയിച്ചിരുന്നതിന് അദ്ദേഹത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ വളർത്തപ്പെടുവാൻ സ്വർഗത്തിലുള്ള നിങ്ങളെ സഹായിച്ചവൻ കൃപയ്ക്കായി അദ്ദേഹത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ചെറുപ്പം മുതലേ സൺഡേ സ്കൂൾ പഠിക്കുവാനും ദൈവവചനങ്ങളെല്ലാം കേട്ട് പ്രമാണിക്കുവാനെല്ലാം കർത്താവടിയിൽ കൃപ ചെയ്യുന്നതിനും ആദ്യത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. അടിയൻ ചെറുപ്പത്തിലെ ഒരു കാൽവറി ക്രൂശിനെ പറ്റി ഒരു പ്രസംഗം കേൾക്കുവാനിടയായി. അങ്ങനെ ആ പ്രസംഗം കേട്ടതിനെ തുടർന്ന് യേശുക്രിസ്തുവിലേക്ക് വേണ്ടി പാടുകൾ സഹിച്ചതിനെല്ലാം ഓർത്ത് ഞാനങ്ങനെ ഇങ്ങനെ കണ്ണുനീറൊഴുക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആ പ്രസംഗത്തിനോട് ദൈവം എനിക്ക് വേണ്ടി മരിച്ചു, ഇത്രയും കഷ്ടപ്പാടുകൾ എനിക്ക് വേണ്ടി സഹിച്ചു, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ഞാൻ എൻ്റെ ആ ചെറുപ്രായത്തിൽ തീരുമാനിക്കാനിടയായി. അതിനുശേഷം ഞാനിങ്ങനെ ഒരു യൂത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കാനിടയായി. അങ്ങനെ ആ യൂത്ത് മീറ്റിങ്ങിൽ അവിടെ ഒരു ഗാനം ആരംഭിച്ചു, നിന്റെ പ്രാധാന്യങ്ങളെ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ല സംഗീതം 84:10. അങ്ങനെ ആ ഒരു വചനം എന്നെ ഹൃദയത്തെ സ്പർശിക്കാനിടയായി. ദൈവത്തിന് വേണ്ടി ഒരു ദിവസമെങ്കിലും കഷ്ടം അനുഭവിക്കണം, ദൈവത്തിൻ്റെ ഭവനത്തിൽ ജീവിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ അതിനെ തുടർന്ന് അവിടെ അപ്പച്ചനെ ദൈവത്തിൻ്റെ മാനപാത്രമായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ദേവസ്വനത്തിൽ എഴുന്നേറ്റ് സമർപ്പിക്കാൻ തയ്യാറിടയായി. അങ്ങനെ ഞാൻ എന്നെ തന്നെ ദേവസ്വനത്തിൽ സമർപ്പിച്ചു എഴുന്നേറ്റ് സാക്ഷീകരിക്കുവാനിടയായി. അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ദൈവത്തെ ശുശ്രൂഷിക്കണം, ദൈവത്തിന് വേണ്ടി ദിവസങ്ങളിലായിരിക്കണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യൂജിങ്ങളിലും ഒക്കെ പങ്കെടുക്കാനിടയായി. അഭിഷേകം പ്രാപ്താനും സ്നാനം എടുക്കുവാനും അതേപോലെ കർത്താവിന് വേണ്ടി ജീവിക്കാനൊക്കെ ഞാനിങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ സ്കൂൾ ജീവിതത്തിലായിരുന്നപ്പോൾ എനിക്ക് 10th ഞാനിങ്ങനെ എനിക്ക് അതിനു മുൻപ് എനിക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ ഞാനെനിക്ക് അഭിഷേകം പ്രാപിച്ചതിന് ശേഷം അതേപോലെ തന്നെ ഞാനിങ്ങനെ എനിക്ക് ബുദ്ധി തരണമേ എന്ന് പറഞ്ഞ് ഞാൻ സ്തോത്രം ചെയ്യാനൊക്കെയായി മുന്നോട്ട് മേൽ നിന്നു. അതേപോലെ സ്തോത്രം ബുക്കിൽ എഴുതിയൊക്കെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അടിന് 10th അത്ഭുതകരമായ ഒരു വിടുതല് തന്നു, ഒരു നല്ലൊരു ജയത്തെ കർത്താവ് തന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനപ്പുറമായി ദൈവം അടിനെ ഒന്ന് മാനിക്കുവാനിടയായി. അങ്ങനെയാണ് എനിക്ക് ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാവാനിടയായത്. അതിനുശേഷം ഇങ്ങനെ ഞാനിങ്ങനെ എൻ്റെ 11th 12th എൻട്രൻസ് കോച്ചിങ്ങിനും അങ്ങനെയായിട്ട് ഞാനിങ്ങനെ പഠിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നപ്പോൾ ഞാനിങ്ങനെ ഹോസ്റ്റലിൽ എൻ്റെ പിള്ളേരോടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് സുവിശേഷമൊക്കെ പറയാനിടയായി. അങ്ങനെ എൻ്റെ കൂടെ കുറച്ച് പിള്ളേരെല്ലാം എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു കാത്തലിക് സ്കൂളാണ്. അപ്പോൾ രാവിലെ എല്ലാവരും ഹോളി മാസിന് പോകുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് ഒരു ദിവസം അങ്ങനെ ഞാനങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച സൗണ്ട് കേട്ടുകൊണ്ട് ആ ഹോസ്റ്റലിൽ വാടക എന്നോട് പറയാറുണ്ട്, ഇനി നീ ഹോസ്റ്റലിൽ താമസിക്കണ്ട, പുറത്തു പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുറത്തു പോയപ്പോൾ ആ ഹോസ്റ്റലിലെ വാടക എന്നെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിൽ, ദൈവത്തെ നിന്നെയാക്കുന്ന രീതിയിൽ, നീ ഒരു പിന്തക്കോസ് ആയതുകൊണ്ട് നിനക്ക് അഡ്മിഷൻ കിട്ടില്ല, പക്ഷെ ബാക്കിയെല്ലാം ഇവിടെ കാത്തലിക് സ്റ്റുഡൻസ് കുറേ പേര് പഠിക്കുന്നുണ്ട്, അവർക്കൊക്കെ അഡ്മിഷൻ കിട്ടും, നിനക്ക് കിട്ടില്ല എന്ന് എന്നെ നിന്നിച്ച് പറയാനിടയായി. അപ്പോൾ ഞാൻ ഭയങ്കര വിഷമിച്ചു പോയി. പക്ഷേ വലിയവനായ ദൈവം കർത്താവടിയിൽ വലിയവ ചെയ്തു എന്ന് പറയാൻ കർത്താവ് സഹായിച്ചു. ആ ഹോസ്റ്റലിൽ പഠിച്ച മറ്റ ആർക്കും അന്ന് ഒരു അഡ്മിഷൻ കിട്ടാത്ത സ്ഥലത്ത് കർത്താവടിയിൽ വലിയവടിയിൽ വേണ്ടി ചെയ്തു. ദൈവത്തിന് നാമമാത്രത്തിനായി ദൈവത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം എനിക്കങ്ങനെ കോളേജിലേക്ക് പോകാനിടയായി. അങ്ങനെ അവിടെ കോളേജ് ലൈഫിലൊക്കെ ആദ്യമൊക്കെ ദിനത്തിനു വേണ്ടി ഇങ്ങനെ ജീവിക്കാനൊക്കെ ഇടയായി. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ലോകം എൻ്റെ ഉള്ളിലേക്ക് കയറാനിടയായി. ഞാൻ ലോകത്തേക്ക് സ്നേഹിക്കാനിടയായി. അതേപോലെ ദൈവത്തെക്കാളുപരി ലോകത്തിലുള്ളതിനെയെല്ലാം ലോകമോഹമെന്ന പിന്നാലെ ഞാൻ പോടുവാൻ തുടങ്ങി. പക്ഷേ ദൈവം ഞാൻ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം അടിയുടെ ജീവിതത്തിൽ ഓരോരോ ചെറിയ അബദ്ധങ്ങൾ അനർത്ഥങ്ങൾ അങ്ങനെ ദൈവം ഓരോന്ന് വരുത്തി എന്നെ വീണ്ടും ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനിടയായി. അങ്ങനെ അവിടെ ആയിരുന്ന സമയത്തെല്ലാം പരാപത്തുകൾ വന്നപ്പോഴും ഓരോ ദിവസവും കൂടി പോകാതിരുന്നത് ദൈവത്തിൻ്റെ കരുണയായിരുന്നു. ദൈവം താങ്ങി നടത്തിയാൽ
സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഉപരിപഠനം ചെയ്യണം, ലോകത്തിലൊരു വലിയ ഇതായി തീരണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എക്സാം ഈ മാർച്ചിലായിരുന്നു. പക്ഷെ ആ മാർച്ചിലെ എക്സാം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ദൈവത്തെ വിട്ട് ഇങ്ങനെ മൊത്തം പഠിത്തത്തിലേക്ക് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഈ യു പി ജി ഇങ്ങനെ പോയപ്പോ ഒക്കെ നീ എനിക്ക് വേണ്ടി രക്തസാക്ഷിയായിട്ട് തീരണമെന്നും അങ്ങനെ പല പ്രവചനങ്ങളോടെയും ദൈവശബ്ദങ്ങളോടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നെ ഒന്നും സമർപ്പിക്കാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പൊ അങ്ങനെ എന്റെ എക്സാം മാർച്ചിലായതുകൊണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും അങ്ങനെ മാർച്ച് വെക്കാതെ എക്സാം എനിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. മാർച്ചിലെ എക്സാം ജൂലൈയിലോട്ട് മാറ്റി വെച്ചു. അപ്പൊ എന്റെ ഉള്ളിലൊരു വലിയ ചോദിച്ചിട്ടായിട്ട് മാറി, എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ എക്സാം മാറ്റി വെച്ചത്. അപ്പോ അങ്ങനെ അപ്പൊ എനിക്ക് അപ്പൊ തൊട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വസ്ഥത നഷ്ടപ്പെടുവാനിടയായി. ഞാനൊരു ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ എന്നെ തന്നെ എനിക്ക് ചോദ്യം ചെയ്യാനൊക്കെ ഇടയായി. അങ്ങനെ കഴിഞ്ഞ വർഷം 2023 അവസ്ഥയായിരുന്നപ്പോ ഞാൻ ഇങ്ങനെ എന്റെ ആലയത്തിന്റെ പണി ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്നതായിട്ടൊക്കെ ദൈവപണിയോട് സംസാരിക്കാനിടയായി. ഇടിഞ്ഞിടക്കുന്ന അവസ്ഥയാണെന്നും അതിൽ നിന്ന് ഒരു പുതിയതായിട്ട് പണിയണമെന്നൊക്കെ ദൈവമനോട് ഇടപെട്ടു. അതിനുശേഷം ഈ 2023-24 ആദ്യം കർത്താവടിയോട് ോട് നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ തിരച്ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ ആരും മുറുക്കിയിരിക്കുന്നു എന്നൊക്കെ വചനത്തിലൂടെ കർത്താവ് സംസാരിച്ചു. എന്നാലും ഞാനിങ്ങനെ അതൊക്കെ ചുമ്മാ വെറുതെ കിട്ടിയ വചനമാണെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മറുത്തിങ്ങനെ ജീവിക്കായിരുന്നു. അതിനുശേഷം ഞാനിങ്ങനെ വീണ്ടും ഞാനിങ്ങനെ ഇരുന്നപ്പോ ഹഗ്ഗായി 2:23 ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊരു വചനം ദൈവം തിരുവനടിയായി. അതിനുശേഷം ഞാനിങ്ങനെ കാണപ്പെട്ടു, ദൈവമേ ഇങ്ങനെ ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു കുടുംബ ജീവിതം നയിച്ച് ദൈവത്തിന് വേണ്ടി വേല ചെയ്യാം എന്നാണ് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നത്. ദൈവം എവിടെ അയച്ചാലും ഞാൻ കുടുംബമായിട്ട് ദൈവത്തിന് വേണ്ടി വേല ചെയ്യും എന്ന് ഞാൻ ആഗ്രഹിച്ച അതിനുവേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ദൈവമടിനോട് ഇങ്ങനെ സംസാരിക്കാനിടയായി. ലൂക്കോസ് 14:6 എന്റെ അടുക്കൽ വരികയും എന്റെ അപ്പനെയും അമ്മയും സഹോദരനെയും സഹോദരിയെയും ഭാര്യയും മക്കളെയും സ്വന്തം ജീവനെ കൂടെ പഠിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന വചനം ദൈവമ്മനോട് ഇടപെട്ടു. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമ്മേ എനിക്കിങ്ങനെ ഒരിക്കലും എന്റെ മാതാപിതാവിനെയും മാതാപിതാക്കളെയും സഹോദരനെയും എനിക്ക് വേണ്ടപ്പെട്ടവരും ഒന്നും എനിക്ക് വിട്ട് അങ്ങനെ ദൈവത്തിന് പിന്നെ ചമത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ദിവസത്തിൽ കരയാനിടയായി. പക്ഷെ ദൈവമ്മനോട് വീണ്ടും സംസാരിച്ചു, തന്റെ ക്രൂശത്തിനെ അനുഗമിക്കണം, അങ്ങനെ എന്റെ ശുശ്രൂഷിക്കാരനായിരിക്കണം. അങ്ങനെ ദൈവം പരവചനത്തിലൂടെ എനിക്ക് ദൈവം സംസാരിച്ചു. അങ്ങനെ ഞാൻ ആ സമയത്ത് ദൈവമേ ഈ വേല ചെയ്യാൻ അതിനൊരു യോഗ്യതയില്ല, ഞാൻ ഇങ്ങനെ കുറവുള്ള ഒരാള് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ വെളുപ്പാട് 3:5 യോഗ്യന്മാരാകിയ എന്നോട് വെള്ളമെടുപ്പ് ധരിക്കും, ജയിക്കുന്നവര് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ പറഞ്ഞു നൽകും എന്ന് ദൈവം ഞാൻ എന്റെ ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയാതെ ചെറിയ നടത്തും. അങ്ങനെ ആ വചനത്തിലൂടെ എല്ലാം കർത്താവ് സംസാരിക്കാനിടയായി. അപ്പൊ ഈ വെള്ളമെടുപ്പ് ധരിക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് വീണ്ടും പേടിയായി. ദൈവമേ ഈ വിശുദ്ധ വസ്ത്രം എനിക്ക് എന്തായാലും പറഞ്ഞ ഒരു യോഗ്യതയില്ല, എന്റെ ജീവിതത്തിൽ ഫുൾ കുറവുകൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ദൈവം എനിക്ക് ഞാൻ എന്തൊക്കെ ഞാനിങ്ങനെ ലോകത്തിൽ എന്തൊക്കെ സ്നേഹിച്ചുകൊണ്ടിരുന്നോ അതിനെല്ലാം ദൈവം ഇങ്ങനെ എന്നെ വിറപ്പിക്കാനിടയായി. ഇങ്ങനെ ഓരോ കാര്യങ്ങള് ലോകത്തിലെ മോഹങ്ങള് വലിയ വലിയ കാര്യങ്ങളൊക്കെ അതെല്ലാം ചപ്പുന്നു ചോറും ചോറുമെന്നൊക്കെ ദൈവനോട് സംസാരിച്ചു. എല്ലാം ചേരുമാണ് എന്നെണ്ണം, ക്രിസ്തുവിന്റെ സകലം ചേരുമെന്ന് എണ്ണം. അങ്ങനെ ദൈവം എന്നോട് സംസാരിക്കാനിടയായി. എല്ലാത്തിനെയും ഇങ്ങനെ ഓരോ ദിവസവും വരക്കുവാനും കേൾക്കാത്ത അവിടെ കൃപ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇതൊക്കെ സംസാരിച്ചെങ്കിലും ഞാൻ എന്നെ ഇങ്ങനെ സമർപ്പിക്കാതെ ഇങ്ങനെ ആയിരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ തൃശ്ശൂർ കൺവെൻഷനിൽ പോകാനിടയെ. അപ്പൊ ഞാൻ ഫ്രൈഡേ എനിക്ക് രാവിലെ തന്നെ മോർണിംഗ് പ്രയറിൽ കഥാവണിയോട് പ്രവചനത്തിനോട് സംസാരിക്കാനിടയായി. എന്നെ തന്നെ സമർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ ഞാൻ പക്ഷെ എങ്കിലും ദൈവത്തിന്റെ മാത്രം ഞാനിങ്ങനെ ജീവിക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും സാറ്റർഡേ നൈറ്റ് വീണ്ടും കഥാവണിയോട്
കൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ ഞാൻ എവിടെ പോയോ അവിടെ നിന്നും എനിക്കൊരു സമാധാനം ഇല്ലാതെ എന്നെ എന്ത് ചെയ്യുന്നു അവര് വലിയ ചോദിച്ചിട്ടുമായിട്ടില്ല. ദൈവമേ എന്നെ കൊണ്ട് തിരഞ്ഞെടുക്കും.